കൊല്ലത്ത് ഹീമോഫീലിയ രോഗികൾ ദുരിതത്തിൽ. ജീവൻ രക്ഷാ മരുന്ന് മുടങ്ങിയിട്ട് ഒരു മാസമായെന്ന് രോഗികൾ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിലും മരുന്നില്ല. ജീവൻ രക്ഷാ മരുന്നായ ഫാക്ടർ 8 ആണ് കിട്ടാനില്ലാത്തത്. ജില്ലയിലെ ഒട്ടുമിക്ക താലൂക്ക് ആശുപത്രികളിലും ഹീമോഫീലിയക്കുള്ള മരുന്ന് കിട്ടാനില്ലെന്നാണ് പരാതി. കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കടക്കൽ എന്നീ താലൂക്ക് ആശുപത്രികളിലും മരുന്നില്ല. അടിയന്തര പ്രാധാന്യമുള്ള ജീവൻ രക്ഷാ മരുന്ന് കിട്ടാതായതോടെ രോഗികളും ദുരിതത്തിലായി. എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ താലൂക്ക് ആശുപത്രിയിൽ വന്ന് മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെല്ലാനാണ്. നമ്മുടെ വാഹന സൗകര്യവും ഇവിടുന്ന് ഇപ്പോൾ ജോയിൻസിന് ബ്ലീഡ് ആണെങ്കിൽ ആ ബ്ലീഡിങ്ങുമായിട്ട് നമ്മൾ പോകുമ്പോൾ ഇൻറ്റേണലായിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. പുറമേ ഉള്ളതല്ല, അകമേ ഉള്ള ബ്ലീഡിങ്. അപ്പോൾ അതുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഈ അവസ്ഥ വളരെ എന്തോ മോശമാകും. മരുന്ന് ആവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ജില്ലാ ആശുപത്രി സമീപിക്കാനാണ് നിർദ്ദേശം നൽകുന്നത്. ഇത് അധിക ചിലവിന് കാരണമാകുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇവിടെ മരുന്നില്ല. നിങ്ങളിപ്പോ ഇപ്പൊ പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജില്ലാ ആശുപത്രി പോലാണ്. ഞാൻ ആലപ്പുഴയുടെ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്, കൊല്ലം ജില്ലയാണെങ്കിലും. അവിടുന്ന് ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രി പോകണമെങ്കിൽ എത്ര രൂപ എനിക്ക് ടാക്സി കൂലി കൊടുക്കണമെന്ന് അറിയാമോ? ഇതേ ബസ്സിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ടാക്സി വിളിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകണം. ഓട്ടോയിൽ പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു വയൽ മരുന്ന് കുത്തിവെക്കണമെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 4 വയൽ കുത്തിവെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കരുനാഗപ്പള്ളി താലൂക്കിൽ മാത്രം 34 പേരാണ് രോഗബാധിതരായിട്ടുള്ളത്. ഉടനടി മരുന്ന് ലഭ്യമായില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് പരാതി. ജനം, കൊല്ലം.